ഞാനിപ്പോ ഡ്രൈ ഡക്കിന്റെ പണിത്തിരക്കിലാണ് ഉള്ളത്. അപ്പോ കാണാൻ പറ്റും, ഫുള്ള് വേർത്ത് കുളിച്ച് ഫുള്ള് ടയേർഡായിട്ടാണ് ഉള്ളത്. നമസ്കാരം. വീഡിയോസിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി അല്ലേ? അപ്പോൾ എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണിപ്പം വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ഒരുപാട് പേരിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണിത്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ എഡിറ്റിങ് കാര്യം 10-12 മിനിറ്റുള്ള ഒരു വീഡിയോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം ഒരു മിനിമം എന്നെ സംബന്ധിച്ചിട്ട് ഒരു 10 മണിക്കൂറോളം ആവശ്യമാണ്. ഒരു 10 മിനിറ്റ് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിൽ വലിയ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതായിരിക്കും കാരണം, ക്രമേണ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നതിൽ ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ, എൻ്റെ ലാംഗ്വേജ് എല്ലാം കുറച്ച് ശരിയായിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു എന്നതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം. ചിലപ്പോൾ സമയമൊന്നും കിട്ടാറില്ല, ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് കുറച്ച് ലേസി ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഡ്രൈഡക്കിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കാണാം. അപ്പോൾ അധികം സംസാരിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോസിലേക്ക് പോവാം. ഇപ്പോൾ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ കപ്പൽ കരയിലേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെയും കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ചൈനയിലേക്ക് കപ്പലിന് ഡ്രൈ ഡക്കിന് അനുമതിയുള്ളൂ. അതുകൂടാതെ അതിനുശേഷമുള്ള ഓരോ 3 ദിവസവും കോവിഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാവരും നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. കൊറോണയുടെ കാര്യത്തിൽ ചൈന അത്രയേറെ കെയർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് കപ്പൽ മൊത്തം ഇതുപോലെ സാനിറ്റൈസ് ചെയ്യും. അപ്പോൾ ഷിപ്പ് ഡ്രൈ ഡക്ക് അഥവാ കരക്ക് കയറ്റിയിരുന്നത് എങ്ങനെയാണെന്ന് ചുരുക്കത്തിലാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇപ്പം നമ്മൾ ഷിപ്പുള്ളത് കടലിൽ നിന്നും കരയിലേക്ക് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു പൂളിനകത്താണ് നമ്മളെ ഷിപ്പുള്ളത്. ഈ സംഭവം കടലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റ് കൂടി ഉണ്ടാകും. നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഷിപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഷിപ്പ് ഗേറ്റിനകത്തേക്ക് കടത്തിയതിന് ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്ത് അകത്തുള്ള മുഴുവൻ വെള്ളവും പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും. അപ്പോൾ ഈ ഡ്രൈ ഡോക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും കപ്പലിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ജോലികൾ കരക്ക് കയറ്റിയതിന് ശേഷം ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കപ്പലിന് അടിയിലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് അവസാനം പെയിൻറ്റും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സംഭവത്തെ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്നാണ് പറയുക. ഒരു 3-4 ദിവസങ്ങൾ കൊണ്ട് സാൻഡ് ബ്ലാസ്റ്റിങ്ങും പെയിൻറ്റും ചെയ്ത് ഷിപ്പ് പുതിയതുപോലെയാക്കും. ഈ കാണുന്നത് ഷിപ്പിൻ്റെ ആങ്കറിനോട് കൂടിയുള്ള ആങ്കർ ചെയിനാണ്. ഇതിൻ്റെയും ഇൻസ്പെക്ഷനും ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും കൂടി ഇവിടെ നടക്കും. അതേസമയം നമ്മുടെ ഷിപ്പിൻ്റെ പിറക് വശത്തായി ഒരു പുതിയ ഷിപ്പിനായുള്ള അക്കോമഡേഷൻ നിർമ്മാണം ആണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഷിപ്പിന് അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ആളെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആളിങ്ങനെ മൊബൈലിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻജിൻ റൂമിലെത്തി. ഇവിടെ മെയിൻ എൻജിൻ്റെ ക്രാങ്കേജ് ഡോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. കാരണം അതിനകത്ത് ഇൻസ്പെക്ഷനും ക്ലീനിങ്ങും ഒക്കെ നടക്കാനുണ്ട്. ഇതിനകത്തേക്ക് എത്രത്തോളം ആഴം ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മെയിൻ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്നുമാണ്. അകത്ത് ലൈറ്റ് കുറവായതിനാൽ ഞാൻ ടോർച്ച് അടിച്ചാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം, നമ്മുടെ നാട്. അത് എവിടെ എത്തിയാലും നമ്മൾ മറക്കില്ല. അപ്പോൾ എൻ്റെ പേരും നാടും ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഒരു തമാശക്ക് എഴുതിയതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് എൻജിൻ ഓയിൽ സ്റ്റോറേജ് ചെയ്യുന്ന ടാങ്ക്. താഴെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു അരിപ്പ പോലുള്ള സംഭവം. പക്ഷേ താഴേക്ക് ഇറങ്ങണമെങ്കിൽ എൻജിൻ്റെ അകത്തുകൂടി വഴിയില്ല, പുറത്തുള്ള മറ്റൊരു ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും ഇതിനകത്തേക്ക് കടക്കുന്നത്. അപ്പം നമ്മൾ എൻജിൻ്റെ തൊട്ടടുത്തുള്ള കോഫർ ഡാം എന്ന പേരുള്ള ഒരു ടാങ്കിലേക്ക് ഇറങ്ങി എൻജിൻ്റെ കീഴെയുള്ള മെയിൻ എൻജിൻ സമ്പ് ടാങ്കിലേക്കാണ് പോകുന്നത്. സംഭവം കാണുമ്പോൾ തന്നെ പേടിയാകും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ
ഒരു അണ്ടർഗ്രൗണ്ട് പോലുള്ള ഒരു സംഭവമാണ്. കപ്പലിനെ സംബന്ധിച്ച് വളരെ അപകടം പിടിച്ച ജോലിയാണിത്. കാരണം അകത്ത് ഓക്സിജന്റെ അളവ് കുറയാനും മറ്റു പല ടോക്സിക് ഗ്യാസുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അകത്തേക്ക് ഒരുപാട് സമയം എയർ വെന്റിലേഷൻ ചെയ്യും. നമ്മൾ അകത്തു കയറുന്ന സമയത്തും ഒരു ചെറിയ പൈപ്പിട്ട് എയർ വെന്റിലേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൂടാതെ ഓക്സിജന്റെയും മറ്റ് ടോക്സിക് ഗ്യാസുകളുടെയും അളവ് അറിയാനുള്ള ഒരു ഡിവൈസ് ഓരോരുത്തരുടെയും കയ്യിൽ കരുതും. അഥവാ ഓക്സിജന്റെ അളവ് കുറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷവാതകങ്ങൾ ഉണ്ടെങ്കിലോ ഈ ഡിവൈസിൽ അലാറം വരും. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സീ ചെസ്റ്റ്, അതായത് സീ വാട്ടർ. സീ വാട്ടർ പമ്പിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഫിൽട്ടറാണ്. ഇതാണ് അതിനകത്തുള്ള ഫിൽട്ടർ. ഇത് കടലിലുള്ള മാലിന്യങ്ങളും മറ്റും പമ്പിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് മറ്റൊരു ഓയിൽ ടാങ്കാണ്. ഷിപ്പിൽ ഇതുപോലെ ഒരുപാട് ഓയിൽ ടാങ്കുകൾ ഉണ്ട്. എന്നാൽ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ടാങ്കിൻ്റെ മറുവശത്തെ ഭിത്തി ഷിപ്പ് സൈഡാണ്. അത് മുൻപെപ്പോഴോ ഷിപ്പ് എവിടെയോ തട്ടിയിട്ട് പുറമേ നിന്നും ഡാമേജ് വന്നതിനാൽ പഴയ പ്ലേറ്റ് കട്ട് ചെയ്ത് പുതിയ പ്ലേറ്റ് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എയർ ബോട്ടിൽ, അതായത് എയറിനെ കംപ്രസ് ചെയ്ത് കൂടിയ പ്രഷറിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. സാധാരണയായി 25 bar മുതൽ 30 bar പ്രഷർ വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. ഇതാണ് ഫ്രഷ് വാട്ടർ കൂളർ. സീ വാട്ടർ ഉപയോഗിച്ച് ഫ്രഷ് വാട്ടറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം ഹീറ്റ് എക്സ്ചേഞ്ചറാണിത്. ഇതിൻ്റെ ഒരു സൈഡിൽ സീ വാട്ടർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, മറ്റൊരു സൈഡിൽ ഫ്രഷ് വാട്ടർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്നിവ ഉണ്ടായിരിക്കും. ഏകദേശം 10 ദിവസത്തോളം നമ്മളിവിടെ ഒരുപാട് വർക്കുകളുമായിട്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഷിപ്പിൽ പുതിയൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണുന്നത്. ബലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഈ സിസ്റ്റത്തിൻ്റെ പേര്. നമ്മുടെ ഷിപ്പിനെ സംബന്ധിച്ച് ഡ്രൈഡോക്കിൽ ഏറ്റവും ഭാരമേറിയ ഒരു ജോലിയായിരുന്നു മെയിൻ എഞ്ചിൻ്റെ ആഫ്റ്റർ സീൽ ബെയറിംഗ് ചേഞ്ചിങ്. അതായത് മെയിൻ എഞ്ചിനിൽ നിന്നും കപ്പലിൻ്റെ പ്രൊപ്പല്ലർ അഥവാ പിറക് വശത്തുള്ള ഫാനിലേക്കുള്ള ഷാഫ്റ്റിൻ്റെ ഒരു ബെയറിംഗ് മാറ്റുന്ന ജോലിയായിരുന്നു ഇത്. വളരെയേറെ ഭാരമുള്ള ഈ ഷാഫ്റ്റിന് എൻ്റെ ഒരു ഏകദേശ ഊഹം വെച്ച് ഏകദേശം ഒരു 10-50 ടൺ ഭാരം കാണും എന്നാണ് തോന്നുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ടീംസാണ് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനവിടെ കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ മനസ്സിലായി അത് ഒരനക്കം വരുത്താൻ തന്നെ അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് ഉയർത്താൻ വേണ്ടിയിട്ടായിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഹെവി ലിഫ്റ്റിംഗ് ടൂൾസാണ് ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഷാഫ്റ്റ് മുൻപുണ്ടായ ഹോളിൽ കൂടി പുറത്തുള്ള വെളിച്ചം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതിനകത്താണ് ഫോർവേഡ് സീലും ആഫ്റ്റർ സീലും ഉള്ളത്. ജോലിക്കിടയിലായാലും നമ്മുടെ ഒരു ചെറിയൊരു ഹോബി ആയിട്ടുള്ള സെൽഫി എടുക്കലിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു എക്സോസ്റ്റ് ബോയിലറിനകത്താണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടുള്ളത്. ഒരുപാട് പൊടിയും പുകയുമൊക്കെ ഉള്ളതിനാൽ നമ്മൾ ഈ കൊറോണക്കൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഡ്രസ്സും മാസ്കും ഒക്കെ ഇട്ടാണ് നമ്മൾ ഈ ക്ലീനിങ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും കപ്പൽ കരയിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം എന്തൊക്കെ ജോലികളാണ് മെയിനായിട്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഷിപ്പ് ഏകദേശം പണിയൊക്കെ തീർന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഷിപ്പിൻ്റെയും ഏകദേശം പണിയൊക്കെ തീർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇപ്പോൾ ഈ സൂം ചെയ്ത് കാണുന്നതാണ് ഈ ഡോക്കിൻ്റെ സ്ലൈഡിംഗ് ഗേറ്റ്. പണിയൊക്കെ തീർന്ന് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം കയറ്റി സ്ലൈഡിംഗ് ഗേറ്റ് തുറക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറ്റി ഏകദേശം കടലിൻ്റെ അതേ ലെവലിൽ എത്തുമ്പോഴാണ് സ്ലൈഡിംഗ് ഗേറ്റ് തുറക്കുക. ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് നേരം ഞാൻ എൻ്റെ ക്യാബിനിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ പ്രോസസ്സ് ഒരു 10-15 മണിക്കൂറുകളോളം ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. ഈ ടൈം ലാപ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫോണ് ഞാൻ വിൻഡോയിൽ വെച്ച് കുറച്ച് സമയം ഉറങ്ങി, എണീറ്റപ്പോഴേക്കും നേരം കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന് നോക്കിയപ്പോൾ കപ്പല് ഏകദേശം പകുതി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്തുകൊണ്ടുള്ള പ്രോസസ്സ് ആയതിനാൽ
നമ്മൾ ആ ഷിപ്പിൻ്റെ ബാക്കിയുള്ള ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് വേറൊരു ഷിപ്പ് അതേപോലെ എക്സിറ്റ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷിപ്പിനെ പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിട്ട് 3 ടഗ് ബോട്ടുകൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ എഞ്ചിനും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ പ്രൊപ്പല്ലർ വളരെ ശക്തിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷിപ്പും ഇതേ രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടാണുള്ളത്. മറ്റേ ഷിപ്പിനെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ നമ്മളെ ഷിപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടും 2 ടഗ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ട് നമ്മളെ ഷിപ്പും ഏകദേശം സെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ടഗ് ബോട്ടിൻ്റെ സഹായത്താൽ എത്തിച്ചു കൊണ്ടേയിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഇനിയും ആവശ്യമാണ്. എന്നോട് കുറച്ചു മുന്നേ ഒരു മഹാനായ ഫ്രണ്ട്സ് ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ, ഒന്ന് കാണാറില്ലല്ലോ എന്ന് ചോദിക്കാനുണ്ടായി. പക്ഷേ അതിനുകൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോ മുഴുവൻ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഒരുപാട് തിരക്കുണ്ടാവും, അതിനൊക്കറിയാം. അപ്പോൾ ഉള്ളതുപോലെ സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറയാം, എനിക്ക് പറ്റുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം. അപ്പോൾ അടുത്ത തവണ എന്തെങ്കിലും സ്പെഷ്യലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അതുവരേക്കും